Daily Kerala syllabus in day, Pudir Adhyayathilekke ellavarkkum swagatham. Innu nammal second standard le mathematics in the activities aanu cheyyunnathu. Ippo nammal cheyidondirikkunnathu unit 5 jungle or home. Alle. Appo innathe first activity endana? Look, the guards sitting around the king lion in Manimalakad. Manimalakadile Simharajanu chuttum guards ellavarum koodi irikkukayanale. Find how many of them left after selecting as guards. Guards ine theranjeduthathinu shesham etra peru left aayi, etra peru baaki vannu adu kandupidikkananu innathe aadyathe pravarthanam. Appo namukku nokkam animals leopards etra perana munnottu vannathu 26 select cheythathu 17. Appo etra peru left out aayi. Innathe class ningal ellavarum kandirikkumallo. Appo enganeyanu nammal adu cheyyunnathu? 26 ine namukku engane ezhudam? 20 plus 6. 26. Ini 17 ine engane ezhudam? 10 plus 7. 17. Ini endanu nammal cheyendathu? Tens inde place il ninnum oru 10 eduthu ones place ilekku konduvaranam. Appo ones place il ethrayai? 16 aayi. Tens place il oru 10 alle? 10 plus 16, then 10 plus 7. Okay, ini nammal endu cheyanam? 16 il ninnum 7 minus cheyga. 16 minus 7 engane cheyam? Onnengil ningal kayil fingers eduthu cheyanam, illengil backward count cheyanam. Adayithu 7 മുതൽ 16 വരെ, 16 കിട്ടുന്നിടം വരെ കൗണ്ട് ചെയ്യണം. 8 9 10 11 12 13 14 15 16. എത്ര ഫിംഗേഴ്സ് എടുത്ത്? 9 ഫിംഗേഴ്സ്. അപ്പോൾ 16 മൈനസ് 7 9. ഇനി ടെൻസിന്റെ പ്ലേസിൽ ഒരു 10 ഉള്ളൂ അല്ലേ? ഒരു 10 ൽ നിന്നും ഒരു 10 മൈനസ് ചെയ്താൽ ഒന്നുമില്ല, 0. അപ്പോൾ എത്ര ലെപ്പേർഡ്സ് ആണ് ലെഫ്റ്റ് ഔട്ട് ആയത്? 9. ഓക്കെ, അപ്പം ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ താഴോട്ടുള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നത്. ഇനി ലയൺസ് എത്ര പേര് മുന്നോട്ട് വന്നു? 30 സെലക്ട് ചെയ്തത് 18. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 30 മൈനസ് 18. 30 നമുക്ക് എങ്ങനെ എഴുതാം? 20 പ്ലസ് 10. 18 10 പ്ലസ് 8. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ടെൻസ് പ്ലേസിൽ നിന്നും ഒരു 10 എടുത്ത് വൺസ് പ്ലേസിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അവിടെ 20 ആവുന്നു. ടെൻസ് പ്ലേസിൽ ഒരു 10 ആവുന്നു. 10 പ്ലസ് 20. അപ്പോൾ 30 നമ്മൾ എങ്ങനെ എഴുതി? 10 പ്ലസ് 20. അതുപോലെ 18 10 പ്ലസ് 8 ആയി. ഇനി എന്ത് ചെയ്യണം? 20 നിന്നും 8 മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? നമുക്ക് 12 കിട്ടും അല്ലേ? ഇനി 10 നിന്നും 10 മൈനസ് ചെയ്താൽ 0. അപ്പോൾ എത്ര ലയൺസ് ലെഫ്റ്റ് ഔട്ടായി? 12. അതുപോലെ അടുത്തത് ടൈഗേഴ്സ്. ടൈഗേഴ്സ് 25 ഉം 16 ഉമാണ് അല്ലേ? നമുക്ക് 25 എങ്ങനെ എഴുതാം? 20 പ്ലസ് 5. 16 എങ്ങനെ എഴുതാം? 10 പ്ലസ് 6. ഇനി എന്ത് വേണം? ആ ടെൻസ് പ്ലേസിൽ നിന്നും ഒരു 10 എടുത്ത് വൺസ് പ്ലേസിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ ടെൻസ് പ്ലേസിൽ ഒരു 10 ആയി. വൺസ് പ്ലേസിൽ 5-ന്റെ കൂടെ ഒരു 10 കൂടി വന്നപ്പോൾ 15 ആയി. 16 10 പ്ലസ് 6. അപ്പോൾ 15 മൈനസ് 6 എത്രയാണ്? 9. 10-ന് 10 മൈനസ് ചെയ്താൽ 0. അപ്പോൾ ടൈഗേഴ്സ് എത്ര ലെഫ്റ്റ് ഔട്ടായി? 9 ടൈഗേഴ്സ്. ഓക്കെ, അടുത്തത് എലിഫൻസ് ആണ്. എലിഫൻസ് came forward 42 elephants. 34 selected guard. അപ്പോൾ 42-നെ നമുക്ക് എങ്ങനെ എഴുതാം? 40 പ്ലസ് 2 and 34 30 പ്ലസ് 4. ഇനി ടെൻസ് പ്ലേസിൽ നിന്നും ഒരു 10 എടുത്ത് വൺസ് പ്ലേസിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ എങ്ങനെ എഴുതാം? 30, അതായത് ടെൻസ് പ്ലേസിൽ അപ്പോൾ ഒരു 10 കുറഞ്ഞു, 30 ആയി. വൺസ് പ്ലേസിൽ ഒരു 10 കൂടി വന്നു, അപ്പോൾ 12 ആയി. 30 പ്ലസ് 12. എന്നിട്ട് 34-നെ 30 പ്ലസ് 4 എന്നും എഴുതാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 12-ൽ നിന്നും ഈ 4 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ? മൈനസ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫിംഗേഴ്സ് എടുത്ത് മൈനസ് ചെയ്യുക. അതായത് 4 തൊട്ട് 12 വരെ കൗണ്ട് ചെയ്യുക. അപ്പോൾ 8 ആണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. അതുപോലെ 30-ൽ നിന്നും 30 മൈനസ് ചെയ്താൽ 0. അപ്പോൾ എലിഫൻസ് എത്രയാണ് ലെഫ്റ്റ് ഔട്ട് ആയത്? 8. അടുത്തത് വൾച്ചേഴ്സ് ആണ്, കഴുകന്മാരാണ്. അവർ 52 vultures came forward. 33 selected guard. 52 പേര് മുന്നോട്ട് വന്നു. അതിൽ 33 പേരെ സെലക്ട് ചെയ്തു. ഇനി ബാക്കിയുള്ളവരെ എത്ര പേരുണ്ട്? 52നെ നമ്മൾക്ക് 50 + 2 എന്ന് എഴുതാം. അതുപോലെ 33 30 + 3 എന്നും എഴുതാം. ഇനി 50ൽ നിന്നും ഒരു 10 എടുത്ത് നമ്മൾ വൺസിന്റെ സ്ഥാനത്തേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ടെൻസിന്റെ പ്ലേസിൽ 40, വൺസിന്റെ പ്ലേസിൽ ഒരു 10 കൂടി വന്നില്ലേ? അപ്പോൾ എത്രയായി? 12. 40 + 12 എന്ന് എഴുതാം. അതുപോലെ 33യെ 30 + 3 എന്നും എഴുതാം. എന്നിട്ട് ഇനി 12ൽ നിന്നും 3 മൈനസ് ചെയ്യുക, നമുക്ക് 9 കിട്ടും. 40ൽ നിന്നും 30 മൈനസ് ചെയ്യുക, അതായത് 4 10-ൽ നിന്നും 3 10 മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര 10 വാക്ക് കിട്ടും? ഒരു 10 അല്ലേ? അപ്പോൾ 10 + 9 19. അപ്പോൾ വൾച്ചേഴ്സ് 19 ലെഫ്റ്റ് ഔട്ട് ആയി. അതുപോലെ ലാസ്റ്റ് ഈഗിൾസ് ആണ്. ഈഗിൾസ് 41 കെയിം ഫോർവേഡ്, സെലക്ട് ചെയ്തത് 32 ഈഗിൾസിനെ. അത് നമുക്ക് 40യെ 40 + 1 എന്ന് എഴുതാം, 30യെ 30 + 2 എന്നും എഴുതാം. ഇനി നമ്മൾ വീണ്ടും മാറ്റുന്നു, അതായത് മുകളിൽ കിടക്കുന്ന 10ന്റെ സ്ഥാനത്ത് നിന്നും ഒരു 10 എടുത്ത് വൺസ് പ്ലേസിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ വൺസ് പ്ലേസിൽ 11 ആയി, ടെൻസ് പ്ലേസിൽ 30യുമായി. ഇനി 32നെ എങ്ങനെ എഴുതാം? 30 + 2. ഇനി നമ്മൾ ചെയ്യുന്നത് 11 - 2. 11 - 2 9, 30 - 30 0. അപ്പോൾ ഈഗിൾസ് എത്ര പേരാണ് ലെഫ്റ്റ് ഔട്ട് ആയത്? 9. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 2ലേക്ക് പോകാം. ലെറ്റ് അസ് ഫൈൻഡ്. നമ്മൾ ഇപ്പോൾ ചെയ്ത ഈ ഇതേ മെത്തേഡ് തന്നെയാണ് ഈ തന്നിരിക്കുന്ന പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ മെത്തേഡിൽ തന്നെ താഴെ തന്നിരിക്കുന്ന പ്രോബ്ലംസ് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് 30 - 18 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പം നമ്മൾ എന്താണ് ചെയ്തത്? ടെൻസ് പ്ലേസിൽ നിന്നും ഒരു 10നെ എടുത്ത് വൺസ് പ്ലേസിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്തത് അല്ലേ? അപ്പോൾ അതേ മെത്തേഡ് തന്നെ ഈ പ്രോബ്ലംസിന് യൂസ് ചെയ്യാം. നമുക്ക് 30 എങ്ങനെ എഴുതാം? 20 + 10. 20 + 10 -18 എങ്ങനെ എഴുതാം? 10 + 8. ഇനി നമുക്ക് 10ൽ നിന്നും 8 മൈനസ് ചെയ്യണം, അപ്പോൾ 2 കിട്ടും. അടുത്തത് ടെൻസ് പ്ലേസിൽ 2 10-ൽ നിന്നും ഒരു 10 മൈനസ് ചെയ്യണം, 2 10 - 1 10. അപ്പോൾ അവിടെ ഒരു 10 കിട്ടും അല്ലേ? അപ്പോൾ 10 + 2 എത്രയാണ്? 12. ഇവിടുത്തെ ആൻസർ 12 ആണ്. അടുത്തത് 25 - 16. അതുപോലെ നമുക്ക് 25നെ എങ്ങനെ എഴുതാം? 10 + 15 -16 എങ്ങനെ എഴുതാം? 10 + 6. നമുക്ക് 15ൽ നിന്നും 6 മൈനസ് ചെയ്യാം, അപ്പോൾ എത്ര കിട്ടും? 9. അടുത്തത് 42 - 34. 42നെ നമുക്ക് 30 + 12 എന്നും 34നെയോ 30 + 4 എന്നും എഴുതാം. എന്നിട്ട് 12ൽ നിന്നും 4 മൈനസ് ചെയ്യുക. 12 - 4 എന്ത് ചെയ്യണം? ഒന്നുകിൽ നിങ്ങൾ ബാക്ക്വേർഡ് കൗണ്ട് ചെയ്യണം, ഇല്ലെങ്കിൽ 4 തൊട്ട് കൗണ്ട് ചെയ്യണം 12 കിട്ടുന്നത് വരെ. അപ്പോൾ 8 എന്ന ആൻസർ കിട്ടും നമുക്ക്. അടുത്തത് 52 - 33. 52 - 33 എങ്ങനെ എഴുതാം നമുക്ക്? 40 + 12 -30 + 3. അപ്പം 12ൽ നിന്നും 3 മൈനസ് ചെയ്യണം, അപ്പം എത്ര കിട്ടും? 12 - 3 9. അതുപോലെ 4 10-ൽ നിന്നും 3 10 മൈനസ് ചെയ്യണം, അപ്പം നമുക്ക് ഒരു 10 കിട്ടും. 10 + 9 19. നെക്സ്റ്റ് 41 - 32. അപ്പം 41 - 32 അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 30 + 11 -30 + 2. 11ൽ നിന്നും 2 മൈനസ് ചെയ്യണം, അപ്പോൾ 9 എന്ന ആൻസർ കിട്ടും. 30ൽ നിന്നും 30 മൈനസ് ചെയ്താൽ 0. അപ്പോൾ ഇവിടുത്തെ ആൻസർ 9. അതുപോലെ 55 - 37 നമുക്ക് എങ്ങനെ എഴുതാം? 40 + 15 -37 എങ്ങനെ എഴുതാം? 30 + 7. 15 - 7 8. 40 - 30 10. 4 10-ൽ നിന്നും 3 10 പോയാൽ ഒരു 10. അപ്പം 10 + 8 18. ഇനി നമുക്ക് ആക്ടിവിറ്റി 3 നോക്കാം. ഫൈൻഡ് ആൻഡ് റൈറ്റ്. ഇവിടെയും ഇതേ രീതിയിൽ തന്നെ ചെയ്യാനാണ്. 15 - 8. ചെറിയ നമ്പേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് കയ്യിൽ തന്നെ ചെയ്യാം. 8 മുതൽ 15 കിട്ടുന്നിടം വരെ ഫിംഗേഴ്സ് എടുത്ത് ചെയ്യാം. 9 10 11 12 13 14, 15. That's right answer. 7 fingers are the 7. That's why 43 minus 15. Now we will do the method. That's 28 answer. That's 26 minus 17. That's 9. 26 and 17 minus 9 answer. Next 43 minus 29. That's 14 answer. That's 21 minus 18. That's 3 answer. 64 minus 19. That's 45 answer. That's 3 pairing. We border 41 minus 32. That's answer. 9. Monkey 25 minus 19. That's answer. 6. Puppy 43 minus 28. That's answer. 15. This is the answer. Now, if you have any questions, comment it. If you like this video, like, share it. If you like this video, subscribe to the subscribe button. Press the bell icon and press all options. Now, we will see you in the next video.